ആ നീക്കം തൽക്കാലം അങ്ങ് പാളി. ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല, ഇടക്കാല ഉത്തരവില്ല, സിബിഐക്ക് അന്വേഷണം തുടരാം. ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് അവരുടെ മുറയിൽ. മനോവീര്യം തകർക്കുമെന്ന് വാദിച്ച സർക്കാരിനോട് സിബിഐ അന്വേഷണത്തോട് സഹകരിക്കാൻ ജോസനെ ഉപദേശിക്കൂ സർക്കാരെ എന്നു പറഞ്ഞു മടക്കി ഹൈക്കോടതി. ലൈഫ് മിഷൻ ഈസ് മാനിഫെസ്റ്റ്ലി അറ്റൻഡഡ് വിത്ത് മാലഫൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ആൻ അൾട്ടീരിയർ മോട്ടീവ് എന്നായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാരിന്റെ കടുത്ത വാദം. ഗുപ്ത താൽപര്യങ്ങളുണ്ടെന്ന്, തകർക്കാൻ ഗൂഢ നീക്കമുണ്ടെന്ന്, അന്വേഷണത്തിന് രാഷ്ട്രീയ മേലാളന്മാരുടെ തിട്ടൂരമുണ്ടെന്നായിരുന്നു വാദം. അതുപക്ഷേ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ രക്ഷയ്ക്കെത്തിയില്ല. ഈ ഇടപാടിൽ ഉടനീളം ഗ്രേ ഏരിയാസ് ഉണ്ടെന്നുകൂടി പറഞ്ഞുവെച്ചു കോടതി. പെട്ടെന്നൊരു നാൾ യൂണിടാക് പൊട്ടിവീണത് മുതൽ, ഊരും പേരും അറിയാത്ത സെയിന്റ് വെഞ്ചേഴ്സ് വരുന്നത് മുതൽ, സർക്കാരും റെഡ് ക്രസന്റുമായുള്ള ഇടപാട് കോൺസുലേറ്റും യൂണിടാക്കുമായുള്ള ഇടപാടായി പരിണമിച്ചത് മുതൽ, സ്വപ്നയുടെ ലോക്കർ പൂത്തുലഞ്ഞതുവരെ കോടതി പറഞ്ഞ ഗ്രേ ഏരിയകളാണ്, ഇരുട്ടുവീണ ഇരുണ്ട ഇടനാഴികളാണ്. ആ ദിവസം തന്നെ വരുന്നുണ്ട് വിജിലൻസിന്റെ FIR. സിബിഐയുടെ FIRൽ ആരെയൊക്കെ പ്രതി ചേർത്തോ അവരെയൊക്കെയും വിജിലൻസിന്റെ FIRലും പ്രതി ചേർത്തു. ചോര കുടിച്ച് ചീർത്തു വീർക്കുന്ന കുളയട്ടകളെ പോലെ ഈ ഇടപാടിൽ ആരൊക്കെയോ കൊഴുത്തു തടിച്ചു എന്ന് വിജിലൻസും പറയുന്നുണ്ട്. ആ ദിവസം തന്നെയാണ് സ്വർണ്ണക്കടത്തിൽ അന്വേഷണം കൊടുവള്ളി ഗ്യാങ്ങിലേക്ക് എത്തിയത്. കസ്റ്റഡിയിലാണ് കാരാട്ട് ഫൈസൽ. 14 വർഷങ്ങൾക്ക് മുൻപ് ലീഗിൽ നിറങ്ങിയതാണ്, PTA റഹീമിന്റെ നിഴലു പോലെയുണ്ട്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ഇടതു മുന്നണിയുടെ തുറുപ്പു ചീട്ടുകളാണ് LDFന്റെ കൗൺസിലർ. ഏതന്വേഷണം വന്നോട്ടെ നേരിടാം എന്നു നെഞ്ചു വിരിച്ചവർക്ക് ഇപ്പോൾ നെഞ്ചുടിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോൾ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു സൂപ്പർ പ്രൈം ഡേ. അതിലൊന്ന്, ലൈഫിൽ സിബിഐ അന്വേഷണത്തിന് തടയിടാൻ ഹൈക്കോടതിയിൽ സർക്കാർ നടത്തിയ നീക്കം പാളിയോ? 2, FCRA പരിധിയിൽ യൂണിടാക് വരുന്നില്ലെന്നാണ് സർക്കാരിന്റെ ഹൈക്കോടതിയിലെ ആദ്യ വാദം. കോടതിയിൽ എന്തിനാണ് സർക്കാർ യൂണിടാക്കിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്? അത് വാദിക്കണമെങ്കിൽ വാദിക്കേണ്ടത് യൂണിടാക് അല്ലേ? 3, ഇടപാടിലെ ഗ്രേ ഏരിയ അഥവാ ഇരുണ്ട മേഖലകൾ എന്ന് കോടതി പറയുന്നത് യൂണിടാക് അടക്കം വരുന്നതിലെ അവ്യക്തത തന്നെയല്ലേ? 4, അഴിമതിയില്ല എന്ന് ആദ്യം മുതൽ തന്നെ സർക്കാർ വാദിച്ചിരുന്നുവെങ്കിലും ദാ ഇപ്പോൾ വിജിലൻസ് FIR പുറത്തു വരുമ്പോഴും തെളിയുന്നത് ഇടപാടിലെ അഴിമതി കഥകൾ തന്നെയല്ലേ? 5, ഹൈക്കോടതിയിൽ ലൈഫ് കിട്ടിയ CBI നീക്കം ഇനി ചടുലമാകില്ലേ? 5ാം തീയതി UV ജോസിനെ ചോദ്യം ചെയ്തതിനു ശേഷം അടുത്ത ചോദ്യം ചെയ്യൽ നീളുന്നത് എങ്ങോട്ടാണ്? 6, സ്വർണ്ണക്കടത്തിൽ കൊടുവള്ളി ഗ്യാങ്ങിലേക്ക് കാരാട്ട് ഫൈസലിലേക്ക് അന്വേഷണം നീളുന്നത് CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.